മെയ് മാസങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താണെന്നോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ ആ രണ്ടു മാസവും കഴിയില്ല. കൂട്ടുകാരില്ലാതെ എന്തു കുട്ടിക്കാലം, അതും ക്ലാസ്സിലെ കൂട്ടുകാർ. ഏതായാലും പതിവ് പോലെ ഇക്കൊല്ലവും ജൂൺ 1-ാം തീയതിക്കായി കാത്തിരുന്നു. അന്ന് സ്കൂൾ തുറക്കുമല്ലോ. മാത്രവുമല്ല, പ്രവേശനോത്സവം പ്രമാണിച്ച് മധുര പലഹാരവും കിട്ടും. പക്ഷേ 1-ാം തീയതി രാവിലെ സ്കൂളിലേക്ക് വന്ന എന്നെ സ്വാഗതം ചെയ്തത് പൂട്ടിയിട്ട ഗേറ്റാണ്. വല്ലാത്ത സങ്കടമായി. കാരണം അന്വേഷിച്ചപ്പോൾ നിപ്പ വൈറസ് പകരാതിരിക്കാൻ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തതാണത്രേ. കൂട്ടുകാർക്കറിയാമോ നിപ്പ വൈറസ് എത്ര അപകടകാരിയാണെന്ന്? നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ എത്ര പേരുടെ ജീവനെടുത്തു ഈ വൈറസ്. ഏതായാലും കേരളം ഒറ്റക്കെട്ടായി നേരിട്ടപ്പോൾ നിപ്പ വൈറസ് നാടുകടന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കടുത്ത അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നമ്മുടെ സ്കൂളും ജൂൺ 12-ന് തുറന്നു. സ്കൂൾ നിറയെ തോരണങ്ങളും ബലൂണുകളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രവേശനോത്സവ ഗാനത്തിന് എന്റെ കൂട്ടുകാർ ഡാൻസൊക്കെ കളിച്ചു. വാർഡ് മെമ്പറാണ് ഉദ്ഘാടനവും പുസ്തക വിതരണവും ഒക്കെ നടത്തിയത്. ഞങ്ങൾക്കെല്ലാവർക്കും ടീച്ചർമാർ ലഡു തന്നു. പുതിയ പുസ്തകങ്ങളും പുതിയ യൂണിഫോമും എല്ലാം ആയി ഞങ്ങൾ ഹാപ്പി. വായനാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ വായിച്ചു വളരാൻ സുപ്രഭാതം, ദേശാഭിമാനി എന്നീ പത്രങ്ങൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടിത്തുടങ്ങി. ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലും ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിനടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് തൈകളും കിട്ടി. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് വീട്ടിൽ നട്ടു വളർത്താനാണ് തൈകൾ തന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. ഈ ദിവസങ്ങളിലൊക്കെ നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത്. ഇന്ന് ജൂലൈ 13. ഞങ്ങൾക്ക് ഇന്ന് പഠിത്തമില്ല, PTA മീറ്റിംഗ് ആണ്. ടീച്ചർമാരും അച്ഛനമ്മമാരും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഒടുവിൽ PTA പ്രസിഡന്റിനെയും MTA പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുത്തതായി പറഞ്ഞു കേട്ടു. 1-ാം ക്ലാസ്സിലെ അമ്മയുടെ ഉപ്പ അഫ്സലിനെയും എൻ്റെ കൂട്ടുകാരൻ ഋഷിൻ്റെ അമ്മ രഹ്നയെയും ആണ് തിരഞ്ഞെടുത്തത്. ലിറ്റിൽ മാസ്റ്റേഴ്സ് ആകാൻ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ ടീച്ചർമാർ പറഞ്ഞപ്പോൾ ഞാനും പോയി. ഞങ്ങൾക്ക് ചില ടെസ്റ്റുകളൊക്കെ നടത്തി 28 പേരെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ സ്കൂളിൽ മാത്രമേ ഇങ്ങനെ മികച്ച കുട്ടികളെ ചേർത്ത് ലിറ്റിൽ മാസ്റ്റേഴ്സ് ഉള്ളതായി അറിവുള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയന്മാരായ ഞങ്ങൾക്ക് പാട്ടും കളിയും നാടകവും ഒക്കെയായി ഹലോ ഇംഗ്ലീഷ് രസകരമായി തീർന്നു. ഒരു ശനിയാഴ്ച ഞങ്ങളും ടീച്ചർമാരും അമ്മമാരും ഒക്കെ ചേർന്ന് കളിപ്പങ്കയിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കാവശ്യമായ സാധനങ്ങളും ഇംഗ്ലീഷ് പഠനത്തിനാവശ്യമായ മുഖമൂടികളും എല്ലാം ഉണ്ടാക്കിയെടുത്തു. അറബി ഭാഷ, രാഷ്ട്രഭാഷ, IT പഠനം എന്നിവയ്ക്കെല്ലാം മികച്ച പരിശീലനമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനിടയിലാണ് മഴക്കാലം വന്നത്. മഴ കാണാനും കൊള്ളാനുമൊക്കെ നല്ല രസമാണ്. പനി പിടിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴക്ക് പറയും. എന്നാലും മഴ നനയാൻ നല്ല ഇഷ്ടമാണ്. ദിവസങ്ങളോളം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ പേടിയായി. മഴ മാറുന്ന ലക്ഷണമേ ഇല്ല. ഇവിടെ മാത്രമല്ല, കേരളമാകെ കനത്ത മഴ. ഡാമുകൾ തുറന്നു വിടുന്നു. പല വീടുകളും പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്നു. കുറേ ദിവസത്തേക്ക് TVയും പത്രങ്ങളിലുമെല്ലാം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യദിനവും ഓണവുമെല്ലാം പ്രളയത്തിൽ മുങ്ങിപ്പോയി. അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നും തോന്നിയില്ല. പ്രളയത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈമൈമറന്ന 1 കേരളീയരെ പറ്റി ടീച്ചർമാരും അച്ഛനമ്മമാരും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ അഭിമാനം തോന്നി. സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന 2 മേളകളാണ് കലാമേളയും കായികമേളയും. മയക്കെടുതികൾ കൊണ്ട് ആഘോഷങ്ങൾ കുറച്ചെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ പ്രൗഢഗംഭീരമായി ഇവ നടത്തി. ഞങ്ങൾ കുട്ടികളെ 4 ഗ്രൂപ്പായി തിരിച്ച് നടത്തിയ മേളകളിൽ
ആട്ടവും പാട്ടും ഓട്ടവും ചാട്ടവും എല്ലാം ആവേശം പകരുന്നവയായിരുന്നു. ഞങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായകമായ ഈ മേളകൾ എക്കാലവും ഞങ്ങളുടെ സ്മരണയിലുണ്ടാവും. ഞങ്ങളുടെ സ്കൂളിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഞാനുൾപ്പെടെ പലരും പേര് കൊടുത്തെങ്കിലും സ്കൂൾ ലീഡറായി അതുലിനെയും ഡെപ്യൂട്ടി ലീഡറായി അമ്മയെയും ആണ് കുട്ടികൾ തെരഞ്ഞെടുത്തത്. ഞങ്ങളുടെ മലയാള പാഠവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഊണിൻ്റെ മേളം നടത്തി. ഞങ്ങളും ടീച്ചർമാരും എല്ലാം ചേർന്ന് നല്ല അടിപൊളി സദ്യ. പ്രീ പ്രൈമറിക്കാർക്ക് പഴമേളയും ഒന്നാം ക്ലാസ്സുകാർ പലഹാരമേളയും ഒക്കെ നടത്തിയതായി ടീച്ചർമാർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാവിലും വെള്ളമൂറി. നവംബർ 14-ന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അതെ, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി കുട്ടികളുടെ കൂട്ടുകാരനായ ചാച്ചാജിയുടെ ജന്മദിനമാണ്. തൊപ്പ നിർമ്മാണവും റാലിയും പായസവും ഒക്കെയായി ഞങ്ങൾ ആകെ സന്തോഷത്തിലായിരുന്നു. ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ ദിവസം എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ക്രിസ്തുമസ് ആഘോഷമാണ്, എല്ലാവരും ചേർന്ന് ട്രീ ഒരുക്കി. എന്റെ ക്ലാസ്സിലെ നിഹാലാണ് പപ്പയായി വേഷം കെട്ടിയത്. കരോൾ ഗാനവും കേക്കും ഒക്കെയായി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ജനുവരി 11-ാം തീയതി ഞങ്ങളുടെ ടൂറായിരുന്നു. 3-ലെയും 4-ലെയും കുട്ടികളും അധ്യാപകരും ഒക്കെയായി മലമ്പുഴയിലേക്കൊരു അടിപൊളി യാത്ര. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മഞ്ചേരി സിൽസിലയിലേക്കും പോയി. മുണ്ടേരി ഫാമിലേക്ക് ഒരു പഠനയാത്രയും നടത്തി. ഇതിനിടയിൽ മികച്ച പഠനം ഉറപ്പാക്കാൻ മലയാള തിളക്കം, ശ്രദ്ധ എന്നീ പരിപാടികളും നടന്നു. നന്നായി എഴുതുവാനും വായിക്കുവാനും കഴിയാത്തവരെ ഒന്നുകൂടി മുന്നിലേക്ക് കൊണ്ടുവരാനാണത്രേ ഇവയൊക്കെയെന്ന് ടീച്ചർമാരും അമ്മമാരും പറയുന്നത് കേട്ടു. ഫെബ്രുവരി 7-ാം തീയതി രാവിലെ സ്കൂളിൽ പോകാൻ നല്ല ഉത്സാഹമായിരുന്നു. ഇന്ന് പഠനോത്സവമാണത്രേ. സ്കൂളും പരിസരവും കുരുത്തോലയും ബലൂണുമെല്ലാം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഞങ്ങളുടെ പഠന മികവ് കാണാൻ ഇന്ന് അമ്മമാരൊക്കെ വരും. ഞങ്ങൾ പാട്ടും കളികളും നാടകവുമെല്ലാം അവതരിപ്പിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ അമ്മമാർക്കുള്ള ക്ലാസ്സുമുണ്ടായി. അരീക്കോടുള്ള ലുക്കുമാൻ എന്ന സാറാണ് ക്ലാസ് എടുത്തത്. നല്ല ക്ലാസ് ആയിരുന്നെന്ന് അമ്മ പറയുന്ന കേട്ടു. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടീച്ചർമാർ ഞങ്ങളുടെ വീടുകളിൽ വന്നിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അമ്മമാരോട് ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങളും ടീച്ചർമാരുടെ കൂടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി. ഈ വർഷം ഞങ്ങൾക്ക് ഇടയ്ക്ക് നേന്ത്രപ്പഴവും തരുന്നുണ്ട്. ജൈവകൃഷിയിലൂടെ സ്കൂൾ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയതാ. കൂടാതെ ഇടയ്ക്ക് ചിക്കൻ ഒക്കെ ഉൾപ്പെടെ നല്ല സ്വാദുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് തരുന്നത്. രാവിലെ മദ്രസ പഠനത്തിന് വരുന്ന കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനാണ് സ്കൂളിൽ തന്നെ മദ്രസ പഠനം നടത്തുന്നത്. സ്കൂൾ വിടാറായി. സ്കൂൾ ബസ്സുകൾ അതാ പോകാൻ തയ്യാറായി നിൽക്കുന്നു. മുണ്ടേരി, കോടാലിപ്പൊയിൽ, കുനിപ്പാല എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരെല്ലാം ബസ്സിൽ കയറുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും രസകരമായ പരിപാടിയാണ് സ്കൂൾ വാർഷികം. ഇവിടെയുള്ളവർക്കെല്ലാം ഇതൊരു ഉത്സവം തന്നെയാണ്. വിശിഷ്ടാതിഥികളും എന്റെ കൂട്ടുകാരുടെ കലാപരിപാടികളും ഒക്കെയായി ആകെ ഒരു മേളം. എല്ലാ രംഗങ്ങളിലും മിടുക്കരായവർക്കെല്ലാം സമ്മാനങ്ങളും ഉണ്ട്. ഇനി പരീക്ഷയും കൂടി കഴിഞ്ഞാൽ ഈ വർഷം തീർന്നു. ഈ സ്കൂളിൽ നിന്ന് പോകാൻ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഒട്ടും ഇഷ്ടമില്ല. 5-ാം ക്ലാസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ. ഈ മികവുകളിലേക്കെല്ലാം ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും മാനേജർക്കും അച്ഛനമ്മമാർക്കും എല്ലാം ഒത്തിരി നന്ദി.